ഗുഡ് മോർണിംഗ് എവറി വൺ. സെവൻ സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, അതിലെ മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോസായിട്ട് നമ്മൾ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ബഡ്ഡിങ് അഥവാ മുകുളം ഒട്ടിക്കൽ. അപ്പോൾ ഈ ഒരു ടേമിന് മുന്നേ, ഇതൊരു പഠിക്കുന്ന മുന്നേറ്റ് നമുക്ക് ആദ്യം അറിയണമെന്ന് എന്താണ് ബഡ് അഥവാ എന്താണ് മുകുളം എന്നറിയണം അല്ലേ. അതായത് നമുക്കറിയാം, ഒരു ചെടിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു പുതിയൊരു ചെടിയായിട്ട് മാറാൻ അല്ലെങ്കിൽ പുതിയൊരു കൊമ്പ് വലുതാവുന്ന, പുതിയ ഇലകൾ വരുന്ന ആ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബഡ് അല്ലെങ്കിൽ മുകുളം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതൊരു തരത്തിൽ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്, ഒരു തരം ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ രണ്ട് കൊമ്പുകൾ ചേർത്ത് ഒട്ടിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ രണ്ട് ചെടികൾ തമ്മിൽ അവിടെ ബഡ്ഡാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് ബഡ് മുറിച്ച് മാറ്റി മറ്റേ ചെടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബഡ് മുകളം ഒട്ടിക്കലുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പൂച്ചെടിയിൽ തന്നെ പലതരം പൂക്കൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്തുപയോഗിക്കാം, ബഡ്ഡിങ് ഉപയോഗിക്കാം. നമുക്കറിയാം പത്ത് മണിപ്പൂവിലൊക്കെ അല്ലെങ്കിൽ റോസിലൊക്കെ തന്നെ, റോസിൻ്റെ ഒരു കൊമ്പിൽ തന്നെ പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ രീതിയിൽ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ് അഥവാ മുകളം ഒട്ടിക്കൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളം ഒട്ടിക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതും ചിത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഇനം ചെടിയിൽ നിന്ന് മുകളം ചെത്തിയെടുക്കുക, ലൈക് കട്ട് ഔട്ട് ദി ബഡ് ഫ്രം എ ഗുഡ് ക്വാളിറ്റി പ്ലാന്റ്. ഒരു ഗുഡ് ക്വാളിറ്റി പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യണം, മുകളം ആദ്യം വെട്ടിയെടുക്കണം അല്ലെങ്കിൽ ചെത്തിയെടുക്കണം. അതായത് ചെത്തിയെടുത്ത് നമ്മളല്ലേ, അപ്പോൾ ചെത്തി ആ ചെത്തിയെടുത്തൊരു പീസ് അവിടെ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക്. മുകളം ഒട്ടിക്കുന്ന ചെടിയിൽ ടീ ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വെക്കുക. ടീ ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകളം തിരുകി വെക്കുക. അവിടെ നോക്കൂ, നിങ്ങൾ രണ്ടാം സ്റ്റെപ്പാണ് അത്രയും വായിച്ചത് അല്ലേ. അതായത് നമ്മൾ ഏത് ചെടിയിലാണോ മുകളം കൊണ്ട് ഒട്ടിക്കാൻ വിചാരിക്കുന്നത്, ആ മുകളം ഒട്ടിക്കുന്ന ചെടിയിൽ ടീ ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കുക, മീൻസ് ഒരു ചെറിയ കട്ട് ചെയ്തെടുക്കുക അല്ലേ. ആ മുറിവുണ്ടാക്കിയ തൊലി അവിടുന്ന് അടർത്തി മാറ്റിയിട്ട് ആ മുറിവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മുകളം ചേർത്ത് തിരികെ വെക്കേണ്ടത് അല്ലേ, ഒട്ടിച്ച് ചേർക്കേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. ഇനി മുകളം പുറത്തേക്ക് കാണത്തക്ക വിധം പൊതിഞ്ഞ് കെട്ടുക. നമുക്ക് എന്ത് ചെയ്യണം, മുകളം കുറച്ച് പുറത്തേക്ക് കാണണം എന്നാൽ അവിടുന്ന് പോരാനും പാടില്ല. അപ്പോൾ ആ രീതി എന്ത് ചെയ്യാം, പൊതിഞ്ഞ് കെട്ടണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിരിക്കും, കുറച്ചൊരു ഈർപ്പുണ്ടാകാൻ നന്നായിരിക്കും. പിന്നെ ഓൾറെഡി ഇതൊരു പോട്ടഡ് പ്ലാന്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇതിനും കിട്ടുന്നതാണ്. ഇനി മുകളം നന്നായിട്ട് വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയൊരു മുകളാകുമ്പോൾ ആ ഭാഗത്ത് നിന്ന് പുതിയ ഇലകളൊക്കെ വരും, കുഞ്ഞു കുഞ്ഞു കൊമ്പൊക്കെ വരും അല്ലേ. മുകളം നന്നായി വലുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം എന്ത് ചെയ്യാം, മുറിച്ച് മാറ്റാം. സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടാകുന്ന ചെടിയിൽ രണ്ടിൻ്റെയും ക്വാളിറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ എടുത്തത് ആ ചെടിയുടെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഉള്ള ചെടിയുടെ ക്വാളിറ്റീസ് രണ്ടോട് മിക്സ് ആയിട്ടുള്ള വെറൈറ്റി ആയിരിക്കും ആ ഒരു ചെടിയിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പൂവിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വെള്ള റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ, ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ മുകൾ ഒട്ടിച്ച് നോക്കൂലേ. ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് പല ഒരു വർക്കാണത്. ഒരു വെള്ള റോസാപ്പൂ, വൈറ്റ് കളർ റോസ് പ്ലാന്റിൽ റെഡ് കളർ റോസിൻ്റെ ബഡ് കൊണ്ട് ചേർത്ത് ഒട്ടിക്കുക നിങ്ങളടുത്ത് പറയണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചെടികൾ, കളറുകൾ ഒരൊറ്റ പ്ലാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നാടൻ ഇനം റോസിൽ മികച്ച ഇനത്തിൻ്റെ മുകളം ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ നാടൻ റോസിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള മറ്റ് മികച്ച ഇനം റോസുകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങനെയും കൂട്ടിച്ചേർക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളുടെ ഘട്ടങ്ങളൊക്കെ നിങ്ങളെന്തേ സയൻസ് ഫെയറിൽ എഴുതിയെടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇവിടെ നോക്കുമ്പോൾ ഒരു അഞ്ച് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നാമത്തെയും ഒന്നും നമുക്ക് സ്റ്റെപ്പാക്കി, ഒന്നും രണ്ടും മൂന്നൊക്കെ നമുക്ക് സ്റ്റെപ്പാക്കി എടുക്കാം അല്ലേ. വൺ ടു ത്രീ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പാക്കി എടുക്കാം. ഫോർത്ത് പോയിൻ്റ് രണ്ടാം സ്റ്റെപ്പ്, ഫിഫ്ത്ത് പോയിൻ്റ് ലാസ്റ്റ് സ്റ്റെപ്പാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടില്ല, ഇനി സ്റ്റെപ്പിന് പേരും കൊടുത്തില്ല, അഞ്ചാറ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ പോയിൻറ്റ്സിൽ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ചിത്രം വരയ്ക്കാനും ചോദിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ലെയറിങ്ങിൻ്റെയും ബഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്കറിയാം നമ്മുടെ കേരള സർക്കാരിൻ്റെ സമഗ്ര എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഗൂഗിൾ ക്രോമിലും കിട്ടും. സമഗ്രനകത്ത് കയറുമ്പോൾ നമുക്ക് ഈ റിസോഴ്സ് കാണാൻ പറ്റും. സമഗ്രയിൽ തന്നെ ഈ റിസോഴ്സസ്, സമഗ്രയിലെ ഈ റിസോഴ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വീഡിയോസ് കിട്ടും, ഒരുപാട് വീഡിയോസ് കിട്ടും. എന്തിന് ഉദാഹരണമായിട്ട് ഇപ്പം ലെയറിങ് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്
അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പഠിക്കാം. ഞാനീ പറഞ്ഞതിനേക്കാളും ഒരു കാര്യം ചെയ്യുന്നത് കണ്ടു പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഫലപ്രദമാകും. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് അതിനേക്കാളും റിസൾട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക, അത് പ്രാക്ടിക്കലി ചെയ്യുക. അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിന്ന് ബാക്കി നോക്കാം. അതുവരേക്കും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.